അഭ്യോന്തനായ ബർണബാസ് മെത്രാപ്പോലിത്തായെ കുറിച്ച് വളരെ മനോഹരങ്ങളായ ഒപ്പം ചിരിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ഉതകുന്ന ഓർമ്മകളാണ് ഉള്ളത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മാത്യൂസിനായിരിക്കുമ്പോൾ തന്നെ വളരെ അപൂർവമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യം അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം പട്ടമേൽക്കുമ്പോൾ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുമ്പോൾ ആ വേദിയുടെ മുൻപിൽ നിന്നുകൊണ്ടാണ്. കുന്നംകുളം പഴഞ്ഞി സെന്റ് മേരീസ് ദേവാലയ അങ്കണത്തിൽ വച്ച് 5 പുതിയ മേൽപ്പൊട്ടക്കാർ ഒന്നിച്ച് വാഴിക്കപ്പെട്ടപ്പോൾ അവിടെ വളരെ കൃശഗാത്രനായ ഒരുപാട് വ്യത്യസ്തതകൾ കാഴ്ചയിൽ തന്നെ തോന്നിക്കുന്ന ഒരു മരത്തിന്റെ അംശവടിയും സ്ലീബായും മരക്കുരിശുകൊണ്ടുള്ള മാലയും അണിഞ്ഞ ഒരു മെത്രാപ്പോലിത്ത. ഒരിക്കൽ മക്കാവിയസ് തിരുമനസ്സുകൊണ്ട് ഓർപ്പിച്ചതുപോലെ സാധാരണ മെത്രാപ്പോലിത്തന്മാരുടെ പേരുകൾ ഓസിൽ അവസാനിക്കുമ്പോൾ ബർണബാസ് എന്ന പേര് കേട്ടപ്പോൾ തന്നെ അന്ന് ഒരു പ്രത്യേകതയായിരുന്നു. അതിനുശേഷം അന്ന് 1978 ഞാൻ 7-ാം ക്ലാസ് വിദ്യാർത്ഥി മാത്രമാണ്. എന്നാൽ അതിനുശേഷം പലപ്പോഴും അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ അടുത്ത് കാണുവാനും അറിയുവാനും കഴിഞ്ഞിട്ടുണ്ട്. കുന്നംകുളത്ത് ദിവ്യബോധനം പ്രോഗ്രാമിൽ ഒരു തവണ അദ്ദേഹം വന്നത് ഓർക്കുന്നു. പിന്നീട് കൂടുതൽ ദീപ്തമായ ചിന്തകളും അടുപ്പവും അദ്ദേഹവുമായി ഉണ്ടാകുന്നത് ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതലാണ്. 1987 മുതൽ 1991 വരെ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും തൻ്റെ യാത്രകളുടെ മധ്യത്തിൽ അദ്ദേഹം സെമിനാരിയിൽ വരികയും നമസ്കാരം ലീഡ് ചെയ്യുകയും ലഭിക്കുന്ന സമയം പല കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഓർക്കുന്നു. മറിയാൻ പറഞ്ഞത് എന്തെന്നാൽ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ കണ്ടാലും തൻ്റെ താഴ്ച ദൈവം കണ്ടിരിക്കുന്നു, താഴ്മയല്ല താഴ്ച ദൈവം കണ്ടിരിക്കുന്നു എന്ന് തിരുത്തി അദ്ദേഹം പറയിപ്പിക്കുന്നത് ഓർക്കുന്നു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ആരാധനയുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് അത് ചൊല്ലണമെന്ന് നിഷ്കർഷിക്കുകയും എല്ലാ ആരാധനയിലും ആരാധനയുടെ ഭാഗമായി തന്നെ വചനത്തിൽ നിന്നുള്ള ധ്യാനം നിർബന്ധമാണ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും ധ്യാനവചനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാറുള്ളത് ഈ സമയത്ത് ഓർക്കുന്നു. അദ്ദേഹം കേരളത്തിൽ വിവിധ മദ്രാസനങ്ങളുടെ ചുമതലയിൽ ഇരുന്നതിന് ശേഷം അമേരിക്കൻ മദ്രാസനത്തിന്റെ ചുമതലയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് യഥാർത്ഥത്തിൽ അനേക വർഷങ്ങൾക്ക് ശേഷമാണ്. 2003 ഞാൻ യൂറോപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായി എൻ്റെ അമേരിക്കൻ സന്ദർശനം നടത്തുന്നു. ന്യൂയോർക്കിലാണ് ഇറങ്ങിയത്. ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛൻ, അനേക നാള് എംജിയോസിസം സെക്രട്ടറി ആയിരുന്ന ജോൺ തോമസ് അച്ഛനാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം താമസിക്കുന്ന ക്യൂൻസിൽ തന്നെയാണ് ബർണബാസ് മെത്രാപ്പോലിത്ത താമസിക്കുന്ന അരമനയും. അച്ഛൻ എന്നെ അരമനയിൽ തിരുമേനിയുടെ അടുക്കൽ കൊണ്ടുപോയി വളരെ സന്തോഷത്തോടുകൂടി എന്നെ സ്വീകരിക്കുകയും യൂറോപ്പിലെ ഇടവകകളെക്കുറിച്ച് തിരക്കുകയും അന്വേഷിക്കുകയും അപൂർവം ചിലരെ അദ്ദേഹത്തിനെ യൂറോപ്പിൽ അറിയുന്നവരെ കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. തിരികെ പോരുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ ഓരോ കോപ്പി
ആറേഴ് പുസ്തകങ്ങൾ, ചെറിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അവയുടെ ഒരു കോപ്പി എനിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. ഞാൻ എൻ്റെ വാലറ്റ് തുറന്ന് അതിൽ ഉണ്ടായിരുന്ന ഏതാനും പൈസ, ഏതാനും ഡോളർ, 40 ഡോളർ ഉണ്ടായിരുന്നത് ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊടുത്തതും ഓർക്കുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് വീട്ടിൽ എത്തുമ്പോഴേക്കും തിരുമനസ്സുകൊണ്ട് അച്ഛൻ്റെ കൊച്ചമ്മയെ വിളിച്ച്, പുലിക്കോട്ടിൽ അച്ഛൻ പോയോ, എനിക്ക് അദ്ദേഹത്തെ ഒന്നുകൂടെ കാണണം എന്ന് ആവശ്യപ്പെട്ടു. വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഭയത്തോടും വിറയലോടും കൂടിയാണ് യഥാർത്ഥത്തിൽ അടുത്ത ദിവസം രാവിലെ ചെന്നത്. കാരണം എന്തെങ്കിലും വഴക്കു പറയാനാണോ, ഒരുപക്ഷെ എന്തിനാണ് യൂറോപ്പിൽ പഠിക്കുന്നയാൾ അമേരിക്കയിൽ വന്നത്, പിരിവ് വലുതുമുണ്ടോ, ഇതൊക്കെ ചോദിക്കാനാണോ എന്നൊക്കെ ഞാനും ജോൺ തോമസച്ചനും തമ്മിൽ പറയുകയും, ഏതായിരുന്നാലും എന്തിനാണ് വിളിപ്പിക്കുന്നത് എന്ന് അറിയാം എന്ന് കരുതി അവിടെ ചെല്ലുകയും ചെയ്തു. എന്നാൽ ചെന്നപ്പോൾ കണ്ടതായ കാഴ്ച, ആദ്യം അല്പം ബ്രേക്ക്ഫസ്റ്റ് തരികയും യൂറോപ്പിൽ എത്ര ഇടവകകളുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്, 4 ഇടവകകളുടെ ചുമതലയുണ്ടെന്നല്ലേ, അതുകൊണ്ട് 1 സെറ്റ് പുസ്തകം പോരല്ലോ, അതുകൊണ്ട് ഞാൻ 4 സെറ്റ് വെച്ച് പുസ്തകങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുസ്തകങ്ങൾ എന്നെ ഏൽപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു കവർ എൻ്റെ നേരെ നീട്ടി. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ അച്ഛനല്ലേ പൈസ തരേണ്ടത്, അച്ഛൻ എനിക്കല്ലല്ലോ തരേണ്ടത്, അതുകൊണ്ട് അച്ഛൻ തന്ന പൈസ ഞാൻ തിരികെ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവർ എനിക്ക് നീട്ടിയത്. ഞാൻ പറഞ്ഞു, തിരുമേനി അല്പം പൈസ കയ്യിലുണ്ട്, അത് തിരുമേനി എടുത്ത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല, അത് തിരികെ സ്വീകരിക്കണമെന്ന് പറയുകയും കവർ എനിക്ക് നൽകുകയും ചെയ്തു. കവർ ഞാൻ വാങ്ങിയ സമയത്ത് അദ്ദേഹം വീണ്ടും പറഞ്ഞു, പിന്നെ ഞാനും കുറച്ച് പൈസ അതിൽ വെച്ചിട്ടുണ്ട് അച്ഛൻ്റെ പഠനത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കവറിൽ $100 അദ്ദേഹം വെച്ചിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെയാണ് അത് സ്വീകരിച്ചത്. ഇന്നും അത് ഓർക്കുമ്പോൾ ആ പിതാവിൻ്റെ വാത്സല്യവും കരുതലും എടുത്തു പറയേണ്ട കാര്യങ്ങളായിട്ട് തോന്നാറുണ്ട്. പിന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും തിരുമേനിയെ കാണാറും സംവേദനം നടത്താറുമുണ്ട്. 2003 മുതൽ വിവിധ കാര്യങ്ങൾക്കായി എല്ലാ വർഷവും അമേരിക്കയിൽ പോകാറുണ്ട്. ഇതിനിടയ്ക്ക് 2005 മുതൽ 2008 വരെയുള്ള 3 വർഷക്കാലം അഭ്യുദയ ബർണബാസ് തിരുമേനിയുടെ ചുമതലയിലുള്ള ചിക്കാഗോയിലെ ഓക്ക് പാർക്ക് സെൻറ്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ സഹവികാരിയായി പ്രവർത്തിക്കുവാൻ ഒരവസരം ലഭിച്ചു. അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയുടെ റിലീജിയസ് ഡയലോഗ് സെൻറ്റർ, മാർട്ടിൻ ബാർട്ടി സെൻ്ററിൽ ഒരു പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാമും ഒപ്പം ഇടവകയുടെ ചുമതലയും എന്ന രീതിയിലാണ് എത്തിച്ചേർന്നത്. ആ സമയത്ത് ആവശ്യമായ കൽപ്പനകൾ തരികയും വിസ ലഭ്യമാക്കുകയും ഒക്കെ ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ കാര്യങ്ങളും തിരുമനസ്സുകൊണ്ട് നിർവഹിച്ചു. അവിടെ എത്തിയതിനു ശേഷം പലപ്പോഴും ഫോണിലും, പ്രത്യേകിച്ച് അന്ന് എൻ്റെ കൂടെയുള്ള ബഹുമാനപ്പെട്ട എം കെ തോമസ് അച്ഛൻ, തമ്പി അച്ഛൻ, അച്ഛനെ പലപ്പോഴും തിരുമേനി വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അദ്ദേഹം നടത്തുന്ന, അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നടത്തുന്ന അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ, അവിഭക്ത അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ മാഗസിനിൽ പലപ്പോഴും എഴുതുവാൻ ആവശ്യപ്പെടുകയും എഴുതുകയും അതിലാവശ്യമായ തിരുത്തലുകൾ
എൻ്റെ കൂടെ അനുവാദത്തോടുകൂടി നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് വളരെ സന്തോഷത്തോടെ. കാരണം അതിലൊക്കെ പലപ്പോഴും പല നർമ്മഭാവങ്ങളും ഉണ്ടായിരുന്നു ഈ സമയത്ത് ഓർക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം അനേക ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടവകയുടെ ചുമതലയിലിരിക്കുമ്പോൾ രണ്ട് തവണ ഓക്ക് പാർക്ക് ഇടവകയിൽ അദ്ദേഹം സന്ദർശനത്തിന് വരികയും ഒരു ക്രിസ്തുമസ് ശുശ്രൂഷ പൂർണ്ണമായി നടത്തുകയും പലപ്പോഴായി അദ്ദേഹത്തെ കാറിൽ ഇരുത്തി ചിക്കാഗോയിലൊക്കെ യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ സാരഥിയായി പ്രവർത്തിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് ഓർക്കുകയാണ്. ഒരു വശത്ത് ചിലരൊക്കെ ശുണ്ഠിക്കാരനെന്ന് പറഞ്ഞേക്കാം. ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് നിബന്ധനകളുണ്ട്, നിർബന്ധങ്ങളുണ്ട്. എന്നാൽ മറുവശത്ത് വളരെ തരളിതമായ സ്നേഹാനുകമ്പയുള്ള, വ്യക്തിപരമായി നമ്മെക്കുറിച്ച് തിരക്കുന്ന ആ അതിമനോഹരമായൊരു സ്വഭാവവും അദ്ദേഹത്തിൽ ഉള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ വൈദികനായിട്ട് ചെന്നിട്ട് ആ 3 വർഷങ്ങളിലും ജന്മദിനത്തിൻ്റെ 1-2 ദിവസം മുൻപ് ലഭിക്കുന്ന രീതിയിൽ അദ്ദേഹം കൈകൊണ്ട് എഴുതിയ കൽപ്പനകൾ ഒപ്പം $100 ഒരു ചെക്കും അയക്കാറുള്ളത്, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അയക്കാറുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഇത് എനിക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഇമിഗ്രൻ്റായി വരുന്ന വൈദികർക്ക് എല്ലാം ചെക്കും ചേർത്ത് അയക്കാറുണ്ടെന്നും തൻ്റെ ഭദ്രാസനത്തിലെ അന്ന് ഏകദേശം 100 എല്ലാ വൈദികർക്കും അവരുടെ ബർത്ത്ഡേക്ക് ഒരു കത്ത് കൽപ്പന രൂപത്തിൽ എല്ലാ വർഷവും എഴുതുകയും എഴുതി അയക്കുകയും ചെയ്യുന്ന സ്വഭാവവിശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്, അന്യം നിന്നു പോകുന്ന ഒരു കാര്യവുമാണ്. ദീപ്തമായ ഓർമ്മകളാണ് ബർണബാസ് മെത്രാച്ചിനെ കുറിച്ച് ഉള്ളത്. ഓർത്തഡോക്സ് മലങ്കര ഓർത്തഡോക്സ് ടിവിയും ഇന്ത്യൻ ഓർത്തഡോക്സ് ടിവിയും തിരുമനസിനെ കുറിച്ച് ഏതാനും വാക്കുകൾ പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇക്കാര്യം നിർവഹിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അവസാനമായി കണ്ടത് പാമ്പാടി ദയറായിൽ വച്ചാണ്. കോലഞ്ചേരിയിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോൾ 2-3 തവണ അവിടെ പോയി കാണുവാനിടയായെങ്കിലും ആ സമയത്തൊന്നും അദ്ദേഹം ഒന്നും ഓർക്കുകയോ ആളുകളെ മനസ്സിലാവുകയോ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ അവസാനമായി പാമ്പാടിയിൽ വച്ച് കണ്ടപ്പോൾ അദ്ദേഹം വളരെ പ്രസന്ന മുഖത്തോടുകൂടി നോക്കുകയും സംസാരിക്കുകയും അല്പമൊന്ന് ഓർമ്മയിലൊക്കെ ചികഞ്ഞ് പോയി പുലിക്കോട്ടിൽ അച്ഛൻ പുലിക്കോട്ടിൽ മെത്രാച്ചനായി എന്നുള്ളത് ഓർത്ത് എടുത്ത് പുലിക്കോട്ടിൽ അച്ഛനായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചിക്കാഗോയിലെ പല ആളുകളുടെയും പേര് എടുത്ത് അവരെക്കുറിച്ച് ചോദിക്കുകയും സംസാരിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തത് നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുന്നു. ബർണബാസ് മെത്രാച്ചൻ മലങ്കര സഭ കണ്ട മറ്റൊരു പ്രതിഭാസമാണ്. അഭ്യുതനായ ഗ്രിഗോറിയോസ് തിരുമേനി അത് വിജ്ഞാനത്തിൻ്റെ ഉത്തുംഗത്തിൽ ജ്ഞാനഗോപുരമായി പ്രകാശിച്ചുവെങ്കിൽ അഭ്യുതനായ മസ്താത്യൂസ് തിരുമനസ്സുകൊണ്ട് പാവങ്ങളുടെ കണ്ണുനീരൊപ്പുകയും ഒപ്പം പാവങ്ങളിൽ നിന്നുള്ള ഒരു വേദശാസ്ത്രത്തിനെ തിയോളജി ഓഫ് എ ക്ലാസ്ലെസ് സൊസൈറ്റിക്ക് രൂപം നൽകുകയും ഒക്കെ ചെയ്ത് മറ്റൊരു നഭോമണ്ഡലത്തിൽ എത്തിയ പിതാവാണ്.
ബർണബാസ് മെത്രാച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേരും ധ്വനിപ്പിക്കുന്നത് പോലെ നല്ല ഇടയനാണ്. അനേകരുടെ അനേക ഹൃദയങ്ങളെ ജയിച്ച പിതാവാണ്. അത്യാധുനിക കാലഘട്ടത്തിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് അമേരിക്കയിൽ ഉടനീളം നമ്മുടെ ഇടവകകളെ ത്രസിപ്പിക്കുകയും 30-ൽ അധികം കുട്ടികൾ അവരുടെ പഠനത്തിന് ശേഷം വൈദിക സെമിനാരിയിൽ പഠിച്ച് വൈദികരും ചമ്മാശന്മാരുമായി തീരുവാൻ ഒരു തീരുമാനം ഈ പിതാവിൻ്റെ കാലഘട്ടത്തിൽ എടുത്തു എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ സഭയിൽ മലങ്കര സഭയ്ക്ക് മാത്രം കൈവരിച്ചിട്ടുള്ള ഒരു വലിയ പ്രത്യേകതയാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വ്യക്തി പ്രാഭവം കൊണ്ട് ഉണ്ടായിട്ടുള്ള വസ്തുതയാണ് എന്ന് ഓർക്കുന്നു. പലപ്പോഴും അമേരിക്കയിൽ പോകുന്ന വ്യക്തി എന്നുള്ളതുകൊണ്ട് തന്നെ കാണുന്നവരൊക്കെയും കേരളത്തിൽ നിന്ന് വരുന്നുവെന്ന് കേട്ടാൽ ഇപ്പോൾ ആദ്യം തിരക്കുന്നത് ഞങ്ങളുടെ മെത്രാച്ചൻ എന്ന് പറയുന്നു എന്നാണ്. ജനഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് തൻ്റെ നൈർമല്യം കൊണ്ട് തൻ്റെ പൂർണമായ വിനയവും ഒപ്പം തന്നെ തുറന്നു പറയുവാനുള്ള മനസ്സും കൊണ്ട് അനേക ജനഹൃദയങ്ങളെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിച്ച ഒരു പിതാവാണ് അഭിയന്തി ബർണബാസ് തിരുമേനി. തിരുമനസ്സിനെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഇനിയും ധാരാളം ലഭിക്കുവാനിടയാകട്ടെ. വാർദ്ധക്യവും വിശ്രമവും അനേകർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നല്ല മുഖാന്തിരങ്ങളായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.